വിജി സൂയിസൈഡ് ചെയ്തു. അതാണ് വേണ്ടത്. ഒരു ശല്യം കഴിഞ്ഞിട്ടില്ലേ, അല്ലെ ഞാൻ ചീറ്റ് ചെയ്തു, പഞ്ചകനാണ്, കൊലപാതകയാണ് എന്നൊക്കെ പറഞ്ഞ് എവിടെ പറഞ്ഞ ചെറുതിലെ ഏൽപ്പിക്കില്ല. കാര്യം കാണാൻ നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞേ, കല്യാണം കഴിക്കാവുന്നും മഹാറാണിയാക്കാന്നൊക്കെ പറയും. പക്ഷേ ഇവ സിൻസിയർ ടു യു. ആർക്ക് വേണ്ട അവളുടെ സിൻസിയറിറ്റി? അനിൽ ബി കെയർഫുൾ, അവളുടെ ആളുകൾ വെറുതെ ഇരിക്കുന്നതായിരിക്കണ്ട. ആര്? ഐ ജിയോ അതോ ദ ഗ്രേറ്റ് അലക്സാണ്ടറോ? ഓ പറയടാ. എനിക്ക് വിലപ്പെട്ടൊരു ജീവൻ നഷ്ടം, നീ കാരണം. എനിക്കത് തിരിച്ചു വേണം. Will you give it back? Or you want it back? നീ കൂടി തളർന്നാൽ ഞാൻ ആകെ തകർന്നു പോകും. ആശ്വസിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്കിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാം വിധിയാണെന്ന് വിശ്വസിക്കും. ശ്രമിക്കായിരിക്കും. കൃഷ്ണദാസൻ എന്താ ഇവിടെ വേണ്ടത്? ഒരു കാര്യം അറിയണം. അനിലിനെ കൊന്നത് നിങ്ങളാണോ അതോ അലക്സാണ്ടറെ കൊണ്ട് ചെയ്യിച്ചതോ? ചെയ്യേണ്ട ഞാൻ തന്നെ ആയിരുന്നു. സത്യം പറയൂ, നിങ്ങൾക്കറിയില്ലേ അലക്സാണ്ടറാണ് അവനെ കൊന്നതെന്ന്? അതിനൊക്കെ തെളിവുകളില്ല. തെളിവുകൾ എങ്ങനെയുണ്ടാവും? ഭാര്യയുടെ സീമന്ത പുത്രനല്ലേ അവൻ? പോകയാണ്. അവനോട് ആ അലക്സാണ്ടറോട് പറഞ്ഞേക്ക് കൃഷ്ണദാസാരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. എനിക്ക് എന്താ ലക്ഷ്മി? എനിക്ക് അവനെ ഒന്ന് കാണണം. ആരെ? അലക്സാണ്ടറെ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അമ്മ ഇല്ല. ഞാൻ എന്നും അനാഥനായിരുന്നു. ഇന്നും ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളുടെ കണക്ക് തീർക്കേണ്ട ബാധ്യത എനിക്കില്ല. കണക്കും കടപ്പാടും ആവശ്യപ്പെട്ടല്ല ഞാനിവിടെ വന്നു. വിജിയുടെ മരണം അവളെ ആകെ തളർത്തിയിരിക്കുകയാണ്. ആ ഷോക്കിൽ നിന്ന് അവളിനി രക്ഷപ്പെടുമെന്ന് സംശയമാണ്. അവളുടെ അവസാനത്തെ ആഗ്രഹമാണ് നിന്നെ ഒന്ന് കാണണമെന്ന്.
അതുകൊണ്ട് മാത്രമാണ് വരാൻ പാടില്ലെങ്കിൽ കൂടി ഞാൻ വന്നത്. നിനക്കവൾ എന്തായാലും എനിക്കവൾ എന്നും ശക്തിയായിരുന്നു. എന്നെ ഞാനാക്കിയത് അവളായിരുന്നു. എന്നെ അലക്സാണ്ടർ ആക്കിയതും ഈ നിലയിലെത്തിച്ചത് അവർ തന്നെയാണ്. അല്ല, അമ്മ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരുത്തൻ ക്രിമിനൽ ആകണമെന്നില്ല. ഒരുവന്റെ ബേസിക് ടെൻഡൻസി, ജന്മവാസന, അതാണ് അവനെ ക്രിമിനൽ ആക്കുന്നത്. അതിന് അവളല്ല കുറ്റക്കാരി. എന്നിട്ടും നിന്നെപ്പറ്റി ഓർക്കാത്ത, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും അവൾക്കുണ്ടായിരുന്നില്ല. നീ ഓടിപ്പോയത് അവളുടെ തെറ്റാണ്. അവൾ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നിന്നെ പ്രസവിച്ചു. അതിന് എത്രയോ ജന്മത്തേക്കുള്ള പ്രായശ്ചിത്വം അവൾ ചെയ്തു കഴിഞ്ഞു. ജീവിതം അത്രമാത്രം അവളെ ശിക്ഷിച്ചു. ആദ്യം നിന്റെ രൂപത്തിൽ, പിന്നീട് ഇപ്പോ വിജി. ഇഷ്ടമുണ്ടെങ്കിൽ വരിക. ഈ ബന്ധത്തിന്റെ ബാധ്യത ചിലപ്പോ പിന്നീട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. വരട്ടെ. അവൻ വരില്ല ലക്ഷ്മി. നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണ്? നാലുപേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാരുകൾക്ക് എന്നെ മോനെ എന്ന് വിളിക്കണം.